അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. അതുയ്യിബ്നു ഖലഫ് എന്നു പേരുള്ള ഒരു യുവാവുണ്ട്. ആ യുവാവിൻ്റെ അദ്ദേഹം വലിയ ധനാഢ്യനും നിറയെ സമ്പത്തുള്ളൊരു മനുഷ്യനുമായിരുന്നു. പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന നല്ലൊരു മനുഷ്യൻ. പക്ഷേ എല്ലാ ബിസിനസ്സും ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. ബിസിനസ് ആകെ തകർന്നു. ഈന്തപ്പന കയറ്റുമതി മുഴുവനും ഈന്തപ്പഴങ്ങളുടെ കയറ്റുമതിയൊക്കെ താറുമാറായി. തൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. ആരാരുമില്ലാതെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടിട്ട് അതീബ്നു ഖലഫ് ഇങ്ങനെ അലയാൻ തുടങ്ങി. തൻ്റെ ജീവിതം മുഴുവനും നഷ്ടമായല്ലോ എന്നോർത്തു. നമ്മുടെ മുന്നിലൊക്കെ ഇതുപോലെയുള്ള അതീബ്നു ഖലഫുമാരുണ്ടാവും. അങ്ങനെയാണ് ഈജിപ്തിലെ അമർ ബിൻ അൽആസ് പള്ളിയിൽ ചെന്നിട്ട്, അവിടുത്തെ വളരെ പ്രസിദ്ധമായ പള്ളിയാണ്, ആ പള്ളിയിൽ ചെന്ന് രാത്രിയിൽ നമസ്കരിച്ചുകൊണ്ട് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു, പടച്ച റബ്ബേ, എന്തൊരു പരീക്ഷണമാണ് എന്നോട്. എൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും പോയി. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കൈവിട്ടു. ചെറിയൊരു വീട്, വീട്ടുകാർ പോലുമില്ല. ആ സമയത്താണ് ഒരു സ്ത്രീയുടെ കരച്ചിൽ അതീബ്നു ഖലഫ് കേൾക്കുന്നത്. അതീബ്നു ഖലഫ് ചുറ്റും നോക്കി, ആ പള്ളിയിൽ ആരുമില്ല. പള്ളിയുടെ പുറത്തു നിന്ന് യുവതിയായ ഒരു സ്ത്രീയും രണ്ട് ചെറിയ കുഞ്ഞുങ്ങളും കൂടി വരുന്നിട്ടുണ്ട്. അവരെ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്, ഈ പള്ളിയിൽ ആരെങ്കിലും ഉണ്ടോ? അതീബ്നു ഖലഫിൻ്റെ കൈവശം അന്നേരം ഉണ്ടായിരുന്നത് താൻ ധരിച്ചിരിക്കുന്ന ഒരു വിലപിടിപ്പുള്ളൊരു വസ്ത്രമല്ലാതെ സമ്പാദ്യമായിട്ട് തൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ പ്രവാചക കുടുംബത്തിൽപ്പെട്ടൊരു വനിതയാണ്, സയ്യിദ് കുടുംബത്തിൽപ്പെട്ടൊരു വനിതയാണ്. കുറേ ദിവസങ്ങളായിട്ട് പട്ടിണിയിലാണ്. ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട എനിക്ക് മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടാനുള്ളൊരു മനസ്സ് വന്നിട്ടില്ല. പക്ഷേ ഇന്നെൻ്റെ കുട്ടികൾ കരഞ്ഞുകൊണ്ട് വിശന്നുകൊണ്ട് വല്ലാതെ കരഞ്ഞപ്പോൾ ഞാനെൻ്റെ എല്ലാവിധ തറവാടിത്തവും എല്ലാവിധ മാനസികമായ ആ വമ്പത്തരവുമെല്ലാം ഉപേക്ഷിച്ച് ഈ പള്ളിയിൽ നല്ല മനസ്സുള്ള ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് കരുതി വന്നതാണ്. വീടുകളിൽ കയറി യാചിക്കാരൻ്റെ മനസ്സ് വരുന്നില്ല. ആരെങ്കിലും ഈ ഒരു സമയത്ത് പള്ളിയിൽ ഒറ്റപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങേക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? അതീബ്നു ഖലഫിൻ്റെ ഉള്ള് വേദന കൊണ്ട് നീറി. അദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനെയാണ്, പ്രവാചക മുത്തു നബിയുടെ കുടുംബത്തിൽപ്പെട്ടൊരു സ്ത്രീ കൈനീട്ടാനിറങ്ങുകയോ? എൻ്റെ കയ്യിൽ എന്താണ് കൊടുക്കാനുള്ളത്? ഞാൻ ഇട്ടിരിക്കുന്ന ഈ വിലപിടിപ്പുള്ള വസ്ത്രമല്ലാതെ ഒരു നാണയത്തുണ്ട് പോലും എൻ്റെ കൈവശമോ വീട്ടിലോ ഇല്ല. കണ്ണീരുകൊണ്ടാണ് ആ ഒരു സ്ത്രീയുടെ ആവശ്യത്തോട് അതീബ്നു ഖലഫ് പ്രതികരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് വരാമോ? ആ സ്ത്രീക്ക് എവിടെ നിന്നെങ്കിലും കുറച്ച് പണം കിട്ടിയിട്ട് ആ പണം കൊണ്ട് സ്വന്തം മക്കൾക്ക് വിശപ്പടക്കാനുള്ള ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, തനിക്ക് തൻ്റെ വിശപ്പ് മാറ്റാൻ ഒരല്പം ഭക്ഷണം കഴിക്കാൻ അവരാ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. അങ്ങനെ അതീബ്നു ഖലഫ് ആ പള്ളിയിൽ നിന്ന് കുറച്ചകലെയുള്ള തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. ആ വാതിൽ തുറന്നിട്ട് അതീബ്നു ഖലഫ് പ്രാർത്ഥിച്ചു, പടച്ചറബ്ബേ, പുന്നാര നബിയുടെ പേരക്കുട്ടി വന്നിട്ട് എന്നോട് യാചിക്കുന്നു, ഇങ്ങനെ ഒരവസ്ഥ സയ്യിദ് കുടുംബത്തിന് വന്നല്ലോ, എന്താണ് എൻ്റെ കയ്യിൽ ഇനി അവർക്ക് കൊടുക്കാനുള്ളത്? അദ്ദേഹം തൻ്റെ ആ ഏറ്റവും വിലപിടിപ്പുള്ള അവശേഷിക്കുന്ന സമ്പാദ്യമായ ആ വസ്ത്രം ഊരിയെടുത്തു. എന്നിട്ടൊരു ചെറിയ ശീല കൊണ്ട് തൻ്റെ നഗ്നത മറച്ചിട്ട് വാതിൽ പതിയെ മാത്രം തുറന്നുകൊണ്ട് ആ പുതുവസ്ത്രം, ആ വിലപിടിപ്പുള്ള വസ്ത്രം ആ സ്ത്രീക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഒരു വസ്ത്രം മങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുക. ഇന്നും മൂല്യമുള്ളൊരു വസ്ത്രമാണ്. ഇത് കൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് ഒരാഴ്ചയോളം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കിടാനുമുള്ള തുക കിട്ടും. ആ സ്ത്രീ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുവത്രേ, എൻ്റെ പേര് ഞാൻ ഈ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വന്നിട്ട് യാചിക്കാൻ കാരണം ഇന്ന് മുഹറം പത്തിൻ്റെ ദിവസമല്ലേ. ഇന്നെങ്കിലും എൻ്റെ കുട്ടികൾ പട്ടിണി കിടക്കാതെ നല്ല സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ്. നിങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ കൈനീട്ടിയത്, നിങ്ങളുടെ മുന്നിലാണ്. ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ? നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ അങ്ങകലെയുള്ള മറ്റൊരു ഗ്രാമത്തിൽ നിന്നാണ്. ഈ ഗ്രാമത്തിലെ ആർക്കും എൻ്റെ മുഖപരിചയം പോലുമില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, പടച്ചറബ്ബേ, ആരുടെ മുന്നിലും കൈനീട്ടുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടാവരുതേ. നിങ്ങളുടെ പേര് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. പേര് അതീബ്നു ഖലഫ് പറഞ്ഞതുമില്ല. ആ സ്ത്രീ സന്തോഷം കൊണ്ട് ആ വസ്ത്രവുമായിട്ട് പോയി. അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് അത് വിറ്റു കാശാക്കിയിട്ട് ആ മക്കളുടെ മുഖത്ത് കാണുന്ന സന്തോഷം വല്ലാത്തൊരനുഭൂതി. അതീബ്നു ഖലഫ് അന്നേ ദിവസം സങ്കടത്തോടെയാണ് കിടന്നുറങ്ങിയത്. പടച്ചറബ്ബേ, അവശേഷിക്കുന്ന വസ്ത്രം പോലുമില്ലാതെയായി. ഇന്നീ രാത്രിയിൽ എനിക്കിനി പുറത്തിറങ്ങേണ്ട, പക്ഷെ നാളെ ഞാൻ എന്ത് ചെയ്യും? നാളെ ഞാൻ നേരം പുലർന്നാൽ എനിക്കൊന്ന് പുറത്തിറങ്ങണമെങ്കിൽ വസ്ത്രങ്ങളില്ല. ഒരു ശീല കൊണ്ട് മാത്രം എൻ്റെ നഗ്നത മറച്ച് ആ വീടിനുള്ളിൽ പുറത്തിറങ്ങാൻ കഴിയാതെ ആ വീടിനുള്ളിൽ ദിക്റുകൾ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് ലയിച്ചുകൊണ്ട് കിടന്നു അതീബ്നു ഖലഫ് എന്ന പേരുള്ള ആ മനുഷ്യൻ, ആ യുവാവ്. അന്നേ ദിവസം അദ്ദേഹം പെട്ടെന്ന് ദിക്റുകൾ ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു, ഒരു കിനാവ് കണ്ടു. ആ കിനാവിൽ കണ്ടത് സ്വർഗീയമായൊരു പൂന്തോട്ടം, സ്വർഗം തന്നെ. ആ സ്വർഗത്തിൽ അതിസുന്ദരിയായൊരു യുവതി.
ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതാണ് കിനാവിൽ കാണുന്നത്. കിനാവാണ് അദ്ദേഹം ഇങ്ങനെ കണ്ടു തുറന്ന് ആസ്വദിച്ച് നിൽക്കുകയാണ്. സുന്ദരിയായൊരു സ്ത്രീ. ആ സ്ത്രീ പരിചയപ്പെടുത്തി, ഞാൻ ആശൂറ, എൻ്റെ പേര് ആശൂറ എന്നാണ്, നിങ്ങൾക്കൊരു ഞാനൊരു സമ്മാനം തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ സ്ത്രീ ഒരു നല്ലൊരു വലിയൊരു ആപ്പിൾ സമ്മാനമായിട്ട് കൊടുത്തു. അത്തയ്യബുന ഹലഫ ആപ്പിൾ വാങ്ങിയിട്ട് കഴിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്നൊരു കാഴ്ച, പട്ടുകൊണ്ടുള്ളൊരു വസ്ത്രം. സ്വപ്നമാണല്ലോ, സ്വപ്നത്തിൽ അത്ഭുതങ്ങളൊക്കെ നടക്കും. ആ ഒരു ആപ്പിളിനുള്ളിൽ ഒരു പട്ടുവസ്ത്രം. അത്തയ്യബുന ഹലഫ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലെ നിൻ്റെ ഭാര്യയാണ്, എൻ്റെ പേര് ആശൂറ എന്നാണ്, എങ്ങനെയാണ് നിങ്ങൾക്കെന്നെ പരിചയം? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞൊരു വാക്കാണ്, നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പാവപ്പെട്ട സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരു യുവതിയും രണ്ട് കുഞ്ഞുങ്ങളും വന്നിരുന്നില്ലേ? അത്തയ്യബുന ഹലഫ ഞെട്ടി അത് യുവതിരുന്നു. ആ സ്ത്രീയുടെ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്കെന്നെ സമ്മാനിച്ചത്. ആ സ്ത്രീയുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് നിങ്ങൾക്ക് ഈ സ്വർഗീയ സമ്മാനങ്ങളും സ്വർഗപ്രവേശനവും. ഈ സ്വപ്നം അങ്ങ് കണ്ടതോടെ അത്തയ്യബുന ഹലഫ് ഞെട്ടലോടുകൂടിയിട്ട് ഉറക്കത്തിൽ നിന്നുണർന്നു. സ്വപ്നമായിരുന്നു സ്വപ്നം. ഇത് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച എന്താണെന്നറിയോ? ആ റൂം മുഴുവനും വല്ലാത്തൊരു സ്വർഗീയ പരിമളം. താൻ ആ സ്വപ്നത്തിൽ കണ്ട അതേ സ്വർഗത്തിൻ്റെ പരിമളം തൻ്റെ റൂമിലും അവശേഷിക്കുന്നു. തൻ്റെ ശരീരത്തിൽ മനോഹരമായൊരു വസ്ത്രം, ആ ഒരു റൂമിൽ വല്ലാത്തൊരു പ്രകാശത്തിൻ്റെ ഒരു വലയം. അദ്ദേഹം കണ്ണീരോടുകൂടി സന്തോഷം കൊണ്ട് പ്രാർത്ഥിച്ചു, പടച്ചറപ്പേ, ഈ സ്വപ്നം യാഥാർത്ഥ്യമാണെങ്കിൽ, നീ എനിക്ക് സമ്മാനിക്കുന്ന സ്വർഗീയ കൂറിയാണ് ആ ആശൂറ എന്ന സ്ത്രീയെങ്കിൽ, എൻ്റെ പ്രാർത്ഥന പടച്ചറമ്പേ നീ കേട്ടെങ്കിൽ, എന്നെ നീ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ. ഇനി എന്നെ ഈ നേരം പുലരുമ്പോഴേക്കും നീ എന്നെ ജീവിപ്പിക്കല്ലേ, എൻ്റെ മരണത്തെ നീ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണേ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നേരം പുലരുമ്പോഴേക്കും സുബ്ഹിയോടടുത്ത സമയം ആ മനുഷ്യൻ അള്ളാഹുവിലേക്ക് യാത്രയായി. ഞാൻ ഈ പറയുന്ന കഥ നിങ്ങളുടെ ഏതെങ്കിലും കെട്ടുകഥയല്ല, ഇർഷാദുൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ മഹാന്മാർ എഴുതി വച്ച കഥകളാണ്. നമ്മൾ ചെറുതാണെങ്കിലും ഒരാളെ സഹായിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് കൈനീട്ടുന്നവൻ്റെ ബയോഗ്രഫി നമ്മൾ തിരയണ്ട. യാചകർ പല രൂപത്തിൽ പല ഭാവങ്ങളിൽ നിങ്ങൾ പറയും, ഇവരൊക്കെ പറ്റിക്കൽസാണ്, ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ്. ചില സാഹചര്യങ്ങളിൽ നമ്മളോട് റോഡിലൂടെ നടന്നു പോകുമ്പോൾ, സാറേ ഒരു 10 രൂപ തരാവോ, ചായ കുടിക്കാനാണ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനാണ് എന്ന് പറയുമ്പോൾ, ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ ഉള്ളതിനനുസരിച്ച് കൊടുക്കുക. ആ കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു നന്മ മറ്റെന്തുണ്ട്? നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യങ്ങളാണ് പ്രസംഗത്തിലും മറ്റും കാര്യങ്ങളിലൊക്കെ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരെ നമ്മൾ കരുതണം. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇല്ലാതിരുന്നിട്ട് കൂടി അത്തയ്യബുന ഹലഫിന് സഹായിക്കാൻ കഴിഞ്ഞെങ്കിൽ, ആ അത്തയ്യബുന ഹലഫിന് കിട്ടിയ സ്വർഗീയ സമ്മാനങ്ങൾ, ഇതുപോലെയുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാനൊരു നാജി നൗഷാദിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പലരും പറഞ്ഞു, എന്തിനാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്? നമ്മുടെ ഈ ഭൂമിയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്, വിവിധ ആളുകളുണ്ട്, വിവിധ സംസ്കാരങ്ങളുണ്ട്, ആളുകൾ ആറ്റിറ്റ്യൂഡുകളുണ്ട്. ഈ വൈവിധ്യങ്ങളെ നിങ്ങൾ എന്തിനാണ് വൈരുദ്ധ്യങ്ങളായിട്ട് കാണുന്നത്? അത്തരം ആളുകൾ പലർക്കും പ്രചോദനങ്ങളാണ്. അതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോയിലെ വിമർശനങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം ഉൾക്കൊള്ളുന്നു. എന്നെ നേരെയാക്കണം അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഇന്നത് വരണമെന്ന് ആഗ്രഹിക്കാൻ ഈ കാഴ്ചക്കാർക്ക് അവകാശങ്ങളുണ്ട്. വിമർശനങ്ങൾ സന്തോഷത്തോടെ, അതിലേറെ ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത്തയ്യബുന ഹലഫിൻ്റെ ഈ ഒരു സംഭവം, ഈ ഒരു സംഭവ കഥ നിങ്ങൾക്ക് എത്ര പേർക്ക് മുൻപ് പരിചയമുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ചില മഹാന്മാരങ്ങനെയാണ്. നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ കാഴ്ചയുടെ പ്രതിക്കൂട്ടിൽ അയാളൊന്നും ഒന്നുമല്ലാത്ത ഒരാളായിരിക്കാം. പക്ഷേ അള്ളാഹു ചില തീരുമാനങ്ങൾ വെക്കുന്നുണ്ട്. അത്തയ്യബുന ഹലഫിൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവനും തകർന്നു പോയ ഒരു മനുഷ്യനെ നിരയാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു വഴിയായിരുന്നു ആ ഒരു ബിസിനസ്സിൻ്റെ തകർച്ച. അതോടുകൂടി ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ വിശാൽ മീഡിയ എന്ന് പറയുന്ന ചാനൽ ഇതുപോലെ ഒരുപാട് സൂഫി കഥകൾ കൊണ്ട് തുടങ്ങിയതാണ്. വിശാൽ എന്നതിനർത്ഥം തന്നെ ദൈവിക ലയനം എന്നാണ്. വിശാൽ മീഡിയയുടെ വിശാൽ എന്ന വാക്കിനർത്ഥം ദൈവിക ലയനം എന്നാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലെയുള്ള സൂഫി കഥകൾ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്നോ, അതിനോട് ഇഷ്ടമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ പറയണം. ഈ ഒരു സൂഫി കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.